നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും അഴിമാലുകളൊക്കെ പാരത്രികമായ ലോകത്ത് വിജയിക്കാൻ ഉതകുന്നതാണ് എന്ന് നമുക്ക് പറയാൻ ഗ്യാരണ്ടി ഇല്ല. കാരണം സംസ്കാരത്തിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെ. പക്ഷേ വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ പ്രണയിക്കലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് പ്രസംഗം നിർത്തിയത്. നമ്മുടെ നിസ്കാരത്തിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്, നിസ്കാരം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് ഉസ്താദ് ഒരു വെറും വാക്ക് ഓർമ്മപ്പെടുത്തിയതല്ല. പിന്നെയോ മഹാന്മാരായ ഔലിയാക്കളും മഹാന്മാരായ ആരിഫികളും വലിയ വലിയ മഹത്തുക്കളൊക്കെ പേടിച്ചു പോയ ഒരു പേടിയാണ് ഉസ്താദ് നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്നത്. അതിന് ചെറിയ ഒരു സംഭവം പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹാനായ സയ്യിദുന അതാഉസ്സലമി റഹിമഹുല്ലാഹ് വലിയ മഹാനാണ്, ഔലിയാക്കളിൽ പ്രമുഖനായ വലിയാണ് അതാഉസ്സലമി റളിയല്ലാഹു അൻഹു. ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ പ്രമുഖനാണെങ്കിലും അതേപോലെ നല്ല തുണിക്കച്ചവടക്കാരനായിരുന്നു ആ അതാഉസ്സലമി റഹിമഹുല്ലാഹ്. നല്ല ഒരു തുണി നെയ്തുകൊണ്ട് ഉമ്മമാര് സഹോദരിമാരെന്റെ ശബ്ദം ശ്രവിക്കണം, ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. അതാഉസ്സലമി റഹിമഹുല്ലാഹ് നല്ല ഒരു തുണി നെയ്തുകൊണ്ട് അങ്ങാടിയിലേക്ക് കച്ചവടത്തിന് വരാണ്. കച്ചവടത്തിന് വന്നിട്ട് തുണി ഇങ്ങനെ ബിസിനസ് നടത്തുകയാണ്. ആ സമയത്ത് ഒരു കച്ചവടക്കാരൻ വന്നിട്ട് അതാഉസ്സലമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അതാഉസ്സലമി എന്താ നിങ്ങൾക്ക് തുണിക്ക് റേറ്റ് തരേണ്ടത്? അതാഉസ്സലമി വലിയ ഒരു വില പറഞ്ഞു, വലിയ ഒരു റേറ്റ് പറഞ്ഞു. ആ സമയത്ത് അതാഉസ്സലമിയോട് തുണിക്കച്ചവടക്കാരൻ പറഞ്ഞു, അത്ര വലിയ ഒരു വിലയൊന്നും തരാനൊക്കൂല. എന്നിട്ട് തുണിക്കച്ചവടക്കാരൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ കണ്ടോ മഹാനായ തഴവ ഉസ്താദ് റഹിമഹുല്ലാഹ് അവിടുന്ന് ഈ സംഭവം വിശാലമായി വളരെ ചന്തത്തോടെ ചമൽക്കാരത്തോടെ പഠിപ്പിച്ചു തരാണ്. അവിടുന്ന് പറയാണ് തുണിയൊന്ന് നെയ്തു അതാഉ വിൽക്കാൻ ചെന്നു വ്യാപാരി ഏറ്റവും തണവില പറയുന്നു ഇതിനെന്തു കാരണമെന്നതാരായുന്നു തകരാറ് പലതോ ഉള്ളതായി കാട്ടുന്നു. അതാഉസ്സലമി നല്ലൊരു തുണി നെയ്തുകൊണ്ടാണ് അങ്ങാടിയിലേക്ക് വന്ന് കച്ചവടത്തിന് വന്നത്. കച്ചവടത്തിന് വന്നപ്പോ തുണി കച്ചവടക്കാരൻ പറഞ്ഞു, അതാഉസ്സലമി അതിന് മാത്രം വലിയൊരു റേറ്റ് ഒന്നും തരാൻ പറ്റൂല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അതാഉസ്സലമി റളിയല്ലാഹു അൻഹുവിനോട് ഇയാള് പറയാണ്, നിങ്ങളുടെ തുണിക്ക് ഒരുപാട് ന്യൂനതയുണ്ട് അതാഉസ്സലമി എന്നങ്ങ് പറഞ്ഞപ്പോ അതാഉസ്സലമി റഹിമഹുല്ലാഹ് ഉടൻ തന്നെ അതാഉസ്സലമി വിങ്ങിക്കരയലാ വ്യാപാരി കണ്ടത് മഹിമയിൽ ചെന്നോതല വിലയെന്തു വേണോ ഞാൻ തരാൻ കരയണ്ട കരയുന്നത് അതിനാണെന്ന് താൻ ധരിക്കണ്ട. അതാഉസ്സലമി റഹിമഹുല്ലാ ഒരുപാട് വേദനയോടെ ദുഃഖത്തോടെ വാവിട്ട് കരയാൻ തുടങ്ങിയപ്പോ ഈ കച്ചവടക്കാരൻ ചോദിക്കുകയാണ്, അതാ വില വളരെ കുറച്ച് പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്തിനാ വേദനിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അതാഉസ്സലമി റഹിമഹുല്ല പറയാണ്, മോനെ തുണിയുടെ റേറ്റ് കുറച്ചത് കൊണ്ടല്ല ഞാൻ കരഞ്ഞു പോയത്. നോക്കാൻ കഴിവുള്ള നിന്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് നല്ല ഒരു തുണിയാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചു തന്നത്. പക്ഷേ എടാ നീ എന്റെ തുണിക്ക് ഒരുപാട് ന്യൂനതകൾ കാണിച്ചു തന്നല്ലോ. എന്നാൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അഴിമാല് പലതോ ചെയ്യലുണ്ട് എന്ന്
അതിനുള്ള ചക്കർ റബ്ബ് തന്നാണെന്ന് എന്റെ നിസ്കാരങ്ങൾ അല്ലാഹുവിന്റെ മുമ്പ് കൊണ്ടുപോയി ഞാനങ്ങ് വെച്ചു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്താഹുസ്സലമീനിന്റെ നിസ്കാരത്തിന് ഇന്നാലിന്ന കുഴപ്പങ്ങളുണ്ട് ഇന്നാലിന്ന ന്യൂനതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നിസ്കാരം എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തന്നാൽ ഞാനങ്ങ് പരാജയപ്പെട്ടു പോകൂലേ, ഞാനങ്ങ് നഷ്ടപ്പെട്ടു പോകൂലേ എന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞു പോയതാണെന്ന് അത്താഹുസ്സലമീൻ റഹിമഹുല്ലാ അവിടുന്ന് തന്റെ മുമ്പിലിരിക്കുന്ന ബിസിനസ്സുകാരനോട് പറഞ്ഞു പോയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതാണ് ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച വലിയ വിശാലമായ ആശയം കേട്ടോ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള ഏറ്റവും വലിയ വഴിയായി മഹാനായ നമ്മുടെ ചാരത്ത് അന്തിയുറങ്ങുന്ന മഹാനായ ഉമർ ഖാലിയൽ വിലങ്കൂത്തി റഹിമഹുല്ലാ അവിടുന്ന് നമ്മ പഠിപ്പിച്ച കാര്യം എന്താണ്? നിന്റെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞില്ല. അതുപോലെ നിന്റെ നോമ്പ് കൊണ്ട്, നിന്റെ ധർമ്മം കൊണ്ട്, സക്കാത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും കേട്ടോ എന്ന മഹാനായ ഉമർ ഖാലിയൽ റഹിമഹുല്ലാ നമ്മ പഠിപ്പിച്ചില്ല. അവിടുന്ന് പറയാണ് അതേ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നാളെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയായിട്ട് മഹാനായ ഉമർ ഖാലിദ് റഹിമഹുല്ലാ അവിടുന്ന് നമ്മോട് പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണ്? അവിടുന്ന് പറയാണ് സ്നേഹിക്കലോ ഖൈറുൽ അമലി ഏറ്റവും നല്ല സൽക്കർമ്മമാണ് കേട്ടോ, ഏറ്റവും നല്ല പവിത്രമായ കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ, റസൂലുള്ളാനെ പ്രിയം വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാനെ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ, ആ പ്രണയത്തിലൂടെ ആ ഇഷ്ടത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മമാരെ നമ്മുടെ മോഹങ്ങൾ പൂവണിയിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റസൂലുള്ളാനെ മഹബ്ബത്ത് വെക്കുന്നതിലൂടെ, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നതിലൂടെ, ഔലിയാക്കളെ മഹബ്ബത്ത് വെക്കുന്നതിലൂടെ, സലാത്തു സആദത്തിനെ മഹബ്ബത്ത് വെക്കുന്നതിലൂടെ, മഹദറത്തുൽ ബദരിയത്തിനെ മഹബ്ബത്ത് വെക്കുന്നതിലൂടെ, എല്ലാ മഹബ്ബത്തും അല്ലാഹുവിലേക്ക് ചെന്നുചേരാനുള്ള വഴികളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തില് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്നതിനെ കുറിച്ച് പറയാൻ പോവാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലാനെ മഹബ്ബത്ത് വെച്ചാലുള്ള നേട്ടം എന്താണ്, അത് ഞാൻ പറയാൻ പോവാണ്. ഉമ്മമാരെ, ഇത്തമാരെ, സഹോദരിമാരെ, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, പഠിക്കണം കേട്ടോ. റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചാൽ പൊന്നുമോള് വല്ലാത്ത വിജയമാണ് കേട്ടോ, സന്തോഷമാണ് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ കണ്ടോ, ചെറിയ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു വരാ. അറിയൂലേ, മഹാനായ സയ്യിദുന, മഹാനായ സയ്യിദുന ഹസനുൽ ബസരി റഹിമഹുല്ലാ, ആരാണ് ഹസനുൽ ബസരി? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്താഹുസ്സലമിയെ പോലെ വലിയ മഹാനാണ് കേട്ടോ, ഔലിയാക്കളിൽ പ്രമുഖനാണ് കേട്ടോ. ആ അത്താഹുസ്സലമി റഹിമഹുല്ലാ അവിടെ നിന്റെ ചാരത്ത് വന്നിട്ട് വയസ്സായ ഒരു ഉമ്മ വന്നിട്ട് സങ്കടം പറയാണ്, അല്ലയോ അത്താഹുസ്സലമി റഹിമഹുല്ലാനോട് വന്നിട്ട് പറയാണ്, അല്ലയോ മഹാനവറുകളെ ഒരു സങ്കടം പറയാൻ വന്നു പോയതാണ്. എന്താണ് സങ്കടം എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മോള്, എന്റെ പ്രിയപ്പെട്ട മോള് ലോകത്തോട് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് ഹസനുൽ ബസരി തങ്ങളെ ഒരു നൊമ്പരം പറയാൻ വന്നതാണ്, എന്റെ പൊന്നമോളെ എനിക്കൊന്ന് കാണാൻ വല്ലാത്ത പൊതിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഹസനുൽ ബസരി എനിക്ക് അവളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഒരു ദിക്ര പറഞ്ഞു തരാവോ എന്നവിടുന്നോട് വന്ന് വേവലാതി പറയുമ്പോ, സങ്കടം പറയുമ്പോ
ഉമ്മമാരെ സഹോദരിമാരെ മനസ്സിലാക്കണം കേട്ടോ. അത്താവു സലമി റഹിമഹുല്ലാ വല്ലാത്ത ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഉമ്മ വീട്ടിൽ പോയിരുന്ന് പൊന്നമോളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയിട്ട് സഹോദരിമാരെ ദിക്റ് ചൊല്ലാൻ തുടങ്ങി, ദുആ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ അതാ ഉമ്മ കടന്നുറങ്ങിയപ്പോ തന്റെ മോളെ സ്വപ്നത്തിൽ കാണാണ്. എങ്ങനെ സ്വപ്നത്തിൽ കാണുന്നത്? മകള് നരകത്തിൽ കിടക്കുന്നതാണ് സ്വപ്നം കാണുന്നത് കേട്ടോ. അങ്ങനെ സ്വപ്നം കണ്ടപ്പോ ഈ ഉമ്മാക്ക് വല്ലാതെ മമ്പരമായി പോയി, വല്ലാണ്ട് സങ്കടം വന്നു പോയി കേട്ടോ. ആ സമയത്ത് ഈ ഉമ്മ ഒരുപാട് വേദനയോടുകൂടെ റസീ ഹസനുൽ ബസരി എന്ന പ്രിയപ്പെട്ട മഹാനുഭാവന്റെ ചാരത്ത് വരാണ്. വന്നിട്ട് സങ്കടം പറയാണ്, വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. വന്നിട്ട് ഹസനുൽ ബസരിയോട് പറയാണ്, തങ്ങള് ഞാൻ എന്റെ മോളെ സ്വപ്നം കണ്ടു കേട്ടോ, കാണേണ്ടിയിരുന്നില്ല എന്നായി തങ്ങള്. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ ഈ ഉമ്മ നമ്പരം പറയാണ്, സങ്കടം പറയാണ്, എന്റെ പൊന്നുമോള് നരകത്തിലാണ് കേട്ടോ എന്നങ്ങ് പറഞ്ഞപ്പോ ഹസനുൽ ബസരി റഹിമഹുല്ലാക്ക് വല്ലാതെ വേദനയായി പോയി കേട്ടോ ഉമ്മമാരെ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ സഹോദരിമാരെ, ഇത്തമാരെ മനസ്സിലാക്കിക്കോ, ഈ ഉമ്മയതാ വല്ലാതെ സങ്കടത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. മഹാനായ ഹസനുൽ ബസരി എന്ന് പറയുന്ന മഹാനുഭാവന് അതുപോലെ ഒന്ന് കടന്നുറങ്ങിയപ്പോ ഹസനുൽ ബസരി റഹിമഹുല്ല വല്ലാത്ത ഒരു സ്വപ്നം കാണുകയാണ്. എന്തോ ആ സ്വപ്നം എന്നറിയോ, സ്വർഗമാണ് സ്വപ്നം കാണുന്നത്. സ്വർഗം കണ്ടപ്പോ ഹസനുൽ ബസരി റഹിമഹുല്ല ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ സ്വപ്നം കാണുകയാണ്. ഈ പെൺകുട്ടി വന്നിട്ട് ഹസനുൽ ബസരി റഹിമഹുല്ലാനോട് ചോദിക്കാണ്, യാ ഉസ്താദ്, അല്ലയോ ഉസ്താദ്, അതഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയാവോ? അറിയോ നിങ്ങൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ ഉസ്താദേ എന്ന് ചോദിക്കുമ്പോ ഹസനുൽ ബസരി റഹിമഹുല്ല മറുപടി പറയാണ്, അല്ലയോ മോളെ, എനിക്ക് നിന്നെ അറിയാൻ പാടില്ല, എനിക്ക് നിന്നെ അറിയൂല എന്ന് ഉസ്താദ് പറഞ്ഞ സമയത്ത് പറയാണ്, ഉസ്താദേ ഞാൻ ആരെന്നറിയോ, എന്റെ ഉമ്മാണ് നിങ്ങളുടെ ചാരത്ത് വന്നിട്ട് മോളെ ഉമ്മ സ്വപ്നം കാണാൻ വേണ്ടി ദിക്റ് ചോദിച്ചില്ലേ, ആ ഉമ്മാടെ മോളാണ് ഞാൻ എന്ന് ചോദിച്ചപ്പോ ഹസനുൽ ബസരി റഹിമഹുല്ല കൗതുകത്തോടെ ചോദിക്കാണ്, അല്ലടി പെണ്ണേ, നിന്റെ ഉമ്മയല്ലേ നിന്നെ നരകത്തിലായിട്ട് സ്വപ്നം കണ്ടുപോയത്, ഇപ്പോ നീ സ്വർഗത്തിലാണല്ലോ, ഈ വല്ലാത്ത ഒരു സ്ഥാനം നിനക്ക് കിട്ടാനുള്ള കാരണം എന്താ? ഇതിന് മാത്രമോ വലിയ ഒരു പദവി പണച്ചറപ്പ് നിനക്ക് തരാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ച സമയത്ത് ഹസനുൽ ബസരിയോട് ഈ പൊന്നമോട് പറയാണ്, അല്ലയോ ഹസനുൽ ബസരി റഹിമഹുല്ലാനോട് പറയാണ്, അല്ലയോ മഹാനുഭാവനെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വലിയ പവിത്രമായ വലിയ സ്ഥാനം എനിക്ക് അല്ലാഹു തരാനുള്ള കാരണം എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ് യാ ശൈഖ് മർറ ബി മഖ്ബറത്തിന റജുലുൻ, ഞങ്ങളെ ഖബർസ്ഥാനിന്റെ ചാരത്തിലൂടെ ഒരാള് നടന്നു പോയി കണ്ടോ, നടന്നു പോയ ആള് അതിന്റെ പ്രതിഫലം അയാള് ഞങ്ങൾക്ക് ഹദിയ ചെയ്യുകയാണ്, എന്നിട്ട് അയാള് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ 580 പേര് ഖബർസ്ഥാനിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ ഞങ്ങൾക്ക് 580 പേർക്ക് ഇയാളക്ക് ഹദിയ ചെയ്തപ്പോ അല്ലാഹു ആ സമയത്ത് ഫനൂദിയ, ഒരു വിളിയാളം കേൾക്കുകയാണ്. എന്താണ് വിളിയാളം കേൾക്കുന്നത്? 580 ആളുകൾ അടക്കം ചെയ്ത മക്കബറയുടെ ചാരത്തിലൂടെ നടന്നു പോകുമ്പോ 1000 സ്വലാത്ത് ചൊല്ലിയില്ല ഉമ്മമാരെ, 500 ചൊല്ലിയില്ല സഹോദരിമാരെ, ഇവിടെ 1000 സ്വലാത്തു സാദ ചൊല്ലിയില്ലയോ ഉമ്മ എന്നാ നിങ്ങൾക്ക് കേൾക്കണോ അറിയണോ ഉമ്മമാരെ?
പഠിച്ചു വെച്ചോ, ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവേ ഈ പള്ളിയുടെ നാല് ഭാഗത്ത് അതല്ലെങ്കിൽ ഈ മക്ബറയിൽ അത്തിയുറങ്ങുന്ന കബറാളികൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് റസൂലുള്ളാഹിക്കൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് സഹോദരിമാരെ ഹദിയ ചെയ്തപ്പോ കണ്ടോ നിങ്ങള് ഒരു വിളിയാളം വരാണ് ഉമ്മമാരെ. എന്താണ് വിളിയാളം വരുന്നത്? അവരെ തൊട്ട് അദാബിനെ ഉയർത്തൂ. വിളിയാളം വരികയാണ്. അത് നിമിത്തമായി ഞങ്ങൾക്ക് പൊറുക്കപ്പെട്ടു കേട്ടോ. നരകത്തിലായിരുന്ന ഞാൻ സ്വർഗത്തിലാണ് കേട്ടോ എന്ന് പറഞ്ഞു പോയെങ്കില് സഹോദരിമാരെ, ഈ ചരിത്രത്തിലൂടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് വരാണ്. കണ്ടോ മോളെ, അല്ലയോ ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ പഠിച്ചു വെച്ചോ, ഒരൊറ്റ സ്വലാത്തിന്റെ പറക്കത്തു കൊണ്ടാണ് 550 പേര് സ്വർഗത്തിലേക്ക് കടന്നു പോയതെങ്കിൽ ഉമ്മമാരെ, ഇത്തമാരെ, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചാല്, റസൂലുള്ളാഹിനെ സ്നേഹിച്ചു പോയാല്, അല്ലയോ ഇത്തമാരെ, സഹോദരിമാരെ, വല്ലാത്ത പറക്കത്താണ് കേട്ടോ, സന്തോഷമാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. മഹാനരായ ഉമർ ഖാലിയിൽ നിലങ്കൂത്തി റഹിമഹുല്ലാ അവിടുന്ന് പറയാണ്, സ്നേഹിക്കുന്നത് ഏറ്റവും നല്ല ഖൈറായ അമലാണ് കേട്ടോ. അതുകൊണ്ട് നിന്റെ മോഹങ്ങൾ പോവണയും കേട്ടോ. ഏത് മോഹങ്ങള്? ദുനിയാവിലുള്ള മോഹങ്ങൾ പോവണയുന്നതാണ്, അതുപോലെ ആഖിറത്തിലുള്ള മോഹങ്ങൾ പോവണയുന്നതാണ്. അതുകൊണ്ട് സഹോദരിമാരെ, അതുകൊണ്ട് ഒപ്പമാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹിന് മഹബ്ബത്ത് വെച്ചാല് അതിലൂടെ സ്വർഗമാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. പ്രണയത്തിലൂടെ സ്വർഗമാണ് കിട്ടാൻ പോകുന്നത്. അതിനുള്ള ഒന്ന് രണ്ട് സാമ്പിൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, തഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ചാരത്ത് വന്നിട്ട് ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. മുത്ത് നബിയേ, മതസ്സാഅത്തു യാ റസൂലുള്ളാഹ്, എന്നാണ് ഖിയാമത്ത് നാള് നബിയേ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബിയോട് തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ചോദിക്കുന്ന പൊന്നമോനെ, മാ ഐദത്തലഹ, ഖിയാമത്ത് നാളിന് വേണ്ടി എന്തുവാ നീ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്താ നിന്റെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുമ്പോ ഈ സ്വഹാബി പറയാണ്, യാ റസൂലല്ലോ, അല്ലയോ മുത്തു നബി തങ്ങളേ, മാ ഐദത്തുലഹ മിൻകതീർ സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖത്തി യാ റസൂലല്ലോ. മുത്തു നബിയേ, ഞാൻ ഒരുപാട് നിസ്കരിച്ചവനല്ല, നോമ്പ് പിടിച്ചവനല്ല, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ് നബിയേ, അല്ലാഹുവിന്റെ ഹബീബായ നിങ്ങളോട് വല്ലാത്ത പ്രേമമാണ് നബിയേ എന്നങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മോനേ ഇന്നത്തെ മന്നഹിബത്താ, ആരെയാണോ നീ ഇഷ്ടം വെച്ചത്, ആരെയാണോ നീ സ്നേഹിച്ചു പോയത്, അവരോടുകൂടെ നീ സ്വർഗത്തിലായിരിക്കുമെന്ന്, അവരോടൊപ്പമായിരിക്കും നീ സ്വർഗത്തിലെന്ന് മഹാനായ മുത്തു നബി തങ്ങള് ആ സ്വഹാബിയോട് പറഞ്ഞു പോയെങ്കില് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അടിവരയിടാനുള്ള ഏറ്റവും വലിയൊരു പോയിന്റാണ് കേട്ടോ. സഹോദരിമാരെ, റസൂലുള്ളാഹിനെ പ്രിയം വെച്ചാൽ അവിടുത്തോടൊപ്പമായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ കണ്ടില്ലേ റസൂലുള്ളാഹി
പറഞ്ഞ സ്വഹാബിമാര കൂട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് വല്ലാതെ വല്ലാതെ വേദനിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് ഈ പ്രിയപ്പെട്ട സ്വഹാബി മുത്തുനബിതങ്ങളെ ചാരത്ത് വരുമ്പോ ഉമ്മാ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൗബാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് റസൂലുള്ളാഹിന്റെ ചാരത്ത് വരുമ്പോ വല്ലാണ്ട് മെലിഞ്ഞൊട്ടിയിട്ടാ കടന്നു വന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, സൗബാനേ എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? വല്ല അസുഖവും പിടിപെട്ടിട്ടുണ്ടോ? വല്ല രോഗവും വന്നിട്ടുണ്ടോ? എന്താ നിങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്? എന്തുവാ നിങ്ങൾക്ക് പറ്റിപ്പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ സഹാബി വന്നിട്ട് പറയാണ്, നബിയേ എനിക്കൊരു രോഗവും പിടിപെട്ടിട്ടില്ല, എനിക്കൊരു കുഴപ്പവും വന്നിട്ടില്ല, പക്ഷേ നബിയെ എന്റെ മനസ്സിന്റെ അകത്തൊരു മുമ്പരം പറയാനുണ്ട് യാ റസൂലല്ലാഹ്. എന്തുവാ മുമ്പരം? അറിയോ ഒത്തു നബിയെ, ദുനിയാവിൽ വെച്ച് എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പഴ, എനിക്ക് അങ്ങയോട് സംസാരിക്കണമെന്ന് തോന്നുമ്പഴ, ഞാനിതാ ഓടി മദീന പള്ളിയിൽ വരാണ്, വന്നിട്ട് അങ്ങയെ കാണാണ്. എന്നാൽ നബിയേ ഖിയാമത്ത് നാള് വന്നാല് അങ്ങ് സ്വർഗത്തിൽ പോയാല് എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോ എങ്ങനാ കാണാൻ കഴിയുന്നത്? അഥവാ ഞാൻ ഇനി സ്വർഗത്തിൽ പെട്ടുപോയാൽ തന്നെയോ അവിടുന്ന് എന്നെക്കാളും വലിയ ഉയർന്നമായ പദവി പദവിയിലാണ് ഞാനോ? ഞാൻ വളരെ ലോ ക്വാളിറ്റി പദവിയിലല്ലേ, ലോ ക്ലാസ് പദവിയിലല്ലേ? അതുകൊണ്ട് ഹബീബേ നാളെ സ്വർഗത്തിൽ വന്നാല് എനിക്ക് നിങ്ങളെ കാണണമെന്ന് കൊതി തോന്നുമ്പഴ് കാണാൻ പറ്റൂലല്ലോ നബിയേ എന്ന വേദന കൊണ്ട് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് എന്റെ തടി മെലിഞ്ഞു പോയതാണ് എന്നങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാവേ തൊയ്ബാ പതിയിൽ ജീവേ ിതങ്ങൾ പറയാണ്, അല്ലയോ മോനേ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, വേദനിക്കണ്ട കേട്ടോ. ആരെയാണോ നീ പ്രിയം വെച്ചത് അവരോടൊപ്പമായിരിക്കും നീയ്യ. സൗബാനെ നിങ്ങൾ എന്നെയല്ലേ പ്രിയം വെച്ചത്? എന്നാൽ എന്റെ കൂടെ നിങ്ങൾ കടക്കും കേട്ടോ എന്ന് മഹാനായ മുത്തു നബി തങ്ങൾ പറഞ്ഞു പോയതെങ്കിൽ പ്രണയത്തിലൂടെ വിജയിക്കാമുമ്മാ. അതിനുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു കൊച്ചു ചരിത്രമാണ് ഞാൻ പറഞ്ഞു പോയത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ഞാൻ എന്റെ വിഷയം തിരിക്കാണ്. എന്തിനാ റസൂലുള്ളാഹിനെ പ്രണയിക്കുന്നത്? എന്തിനാ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത്? പൊന്നുമോട് അതിന് കയ്യുള്ള മറുപടിയും അതിന്റെ ചോയ്സുകളും ഞാൻ എന്റെ മുമ്പിൽ പറയാൻ പോവാണ്. ഇന്ന് സഹോദരിമാര് പ്രണയിക്കുന്നത് ആരെയാണ്? സിനിമാ നടന്മാരെയും അതുപോലെ സീരിയൽ നടിമാരെയും അതുപോലെ ഗ്ലാമർ നോക്കി സ്നേഹിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസം നോക്കി സ്നേഹിക്കുന്നവരുണ്ട്, ഹുസൈൻ ബോൾട്ടിനെ സ്നേഹിക്കുന്നവരുണ്ട്, അതുപോലെ നല്ല അതുപോലെ സിക്സ് പാക്ക് വയറുള്ള വലിയ വലിയ ജിംനേഷനിൽ വലിയ വലിയ ശരീര സൗന്ദര്യമുള്ള ആളുകളെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ എന്റെ മോള് റസൂലുള്ളാഹിനേക്കാളും വലിയ സ്നേഹമാണ് അവരോട് നിനക്ക് തോന്നിയതെങ്കിൽ സലാത്തു സആദയുടെ മജ്ലിസിൽ വെച്ച് ആ ഒരു തീരുമാനം നമുക്ക് തിരുത്തണം കേട്ടോ. കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദുനിയാവില് സൗന്ദര്യത്തിനാണോ നീ ഏറ്റവും വലിയ കൺസെപ്റ്റ് കൊടുത്തത്, അതുപോലെ ആരോഗ്യത്തിനാണോ, വിദ്യാഭ്യാസത്തിനാണോ, കായിക ബലത്തിനാണോ നീ ഏതൊരു കാര്യത്തിനാണ് പ്ലസ് പോയിന്റ് കൊടുത്തതെങ്കിലും അതിലെല്ലാം റസൂലുള്ളാഹിനെ പോലത്തെ ഒരു വ്യക്തിത്വത്തിന് ഒരു വ്യക്തി പ്രഭാവത്തിന് തിരഞ്ഞെടുക്കാൻ പൊന്നുമോളെ നമുക്ക് കടിയൂല കെട്ടോ. അതുകൊണ്ട് സഹോദരിമാരെ ഒരു കാര്യം കൂടി ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാണ്. നമുക്ക് ഈ റൂട്ടിലൂടെയാണ് പോവാനുള്ളത്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, സ്വലാത്തിലൂടെ പ്രണയം
സമയത്തിലൂടെയാണ് വിജയിക്കാനുള്ളത്. ഒരൊറ്റ ഒരു ചരിത്രം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അറിയൂലേ, മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്? അവലും അന്നാമ നബി അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കറാണ്. അവലും അൻസദ്ദഖനി അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യമായി വാസ്തവമാക്കിയത് അബൂബക്കറാണ്. ആദ്യമായി എനിക്ക് പെണ്ണ് കെട്ടിച്ചു തന്നത് അബൂബക്കറാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. കേട്ടിട്ടില്ലേ ഉമ്മമാരെ, പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകളുടെ രാജാവായിരുന്ന ആകപ്പാടച്ചോന്റെ ആദ്യ മുത്തായ ആദരവായ റസൂലുള്ളാ പാടാനുള്ള ആഫിയത്ത് എന്റെ തൊണ്ടക്കില്ലാത്തത് കൊണ്ട് ഞാൻ പാടുന്നില്ല. സഹോദരിമാരെ, ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് റസൂലുള്ളാന വല്ലാണ്ട് 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 സ്നേഹിച്ചു പോയ വ്യക്തിയാണ്. വല്ലാത്ത ഇഷ്ടമായിരുന്നു കേട്ടോ, പൊതിയായിരുന്നു കേട്ടോ. എന്നാലോ ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഒരു ദിവസം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു സൽക്കാരം നടന്നപ്പോ റസൂലുള്ളാഹി തങ്ങള് ഭക്ഷണം കഴിച്ചു വന്നിരിക്കാണ്. എല്ലാ സ്വഹാബിമാരും വന്നിരിക്കാണ്. വന്നിരുന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാന്റെ മുമ്പ് എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാനോട് പറയാണ്, യാ റസൂലുള്ളാ, അല്ലയോ മുത്തുനബിയേ. റസൂലുള്ളാനെ വിളിച്ചിട്ട് പറയാണ്, ഉബ്ബി ബൈലയ്യ മിന ദുനിയാ സലാത്ത്. മുത്തുനബിയേ, ദുനിയാവിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട മൂന്ന് കാര്യം പറയാനുണ്ട്. എന്തെന്നറിയോ? എല്ലാ സഹാബിമാരും ഒരുപാട് സന്തോഷത്തോടെ കാതുകൾ കൂർപ്പിച്ചിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഒന്നാമത്തെ ഇഖ്താറു സ്വലാത്ത് അലൈക യാ റസൂലല്ലാ. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്ത് ചൊല്ലലാണ് നബിയെ. അതുപോലെ വൽ ജുലൂസ് ബൈന യദൈക, നിങ്ങളുടെ മുമ്പ് വന്നിട്ട് അങ്ങയുടെ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്. മൂന്നാമത്തത് പറയാണ്, മുത്തുനബിയെ നിങ്ങൾക്ക് വേണ്ടി എന്റെ സമ്പത്ത് ചെലവഴിക്കലാണ് മുത്തേ. ഇത് മൂന്നമാണ് എന്റെ വല്ലാത്ത ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പറഞ്ഞ സഹാബിയാണ് ആ സഹാബി വര്യനതാ. ഉമ്മമാരെ, ഒരു മജിലിസിൽ ഇങ്ങനെ റസൂലുള്ളാന്റെ ശരീരത്തോട് ചേർന്നിരിക്കാണ്, മുത്ത് നബി തങ്ങളോട് ഒട്ടിയിരിക്കാണ്. അപ്പോഴാണ് ആ സദസ്സിലേക്ക് ഒരു നാടോടിയായ മനുഷ്യൻ വരുന്നത്. നാടോടി എന്ന് പറഞ്ഞാൽ ആരാണ്? നാട്ടിലൊരു വിലയുമില്ലാത്തവനല്ലേ, നാട് തണ്ടി നടക്കുന്നവനല്ലേ. അങ്ങനത്തെ ഒരു നാടോടി വന്നപ്പോ സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ നാടോടിയെ വിളിക്കാണ്, മോനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നബി തങ്ങൾ വിളിച്ചപ്പോ നാടോടി സന്തോഷത്തോടെ റസൂലുള്ളാന്റെ മുമ്പ് വരാണ്. വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അബൂബക്കറേ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്ക അബൂബക്കറേ എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നീക്കിയിരുത്താണ്. നീക്കിയിരുത്തേട്ട് നാടോടിയോട് പറയാണ്, മോനെ എന്റെ അടുത്ത് വന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് നാടോടിയെ പിടിച്ചടുത്തിരുത്താണ്. അടുത്തിരുത്തിയപ്പോ ആകപ്പാടച്ചോന്റെ ആദ്യ മുത്തായ ആദരവായ റസൂലിന്റെ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാതെ നൊമ്പരം വന്നു പോവാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണമായിട്ട് മുത്തുനബിയോട് സങ്കടം പറയാണ്, എന്ത് എന്നെ അകറ്റിയത്? പിണക്കമാണോ? വല്ല ഇഷ്ടക്കുറവുണ്ടോ? എന്നോട് വല്ല വേദനയുണ്ടോ മുത്തുനബി തങ്ങള് എന്ന് ചോദിക്കുമ്പോ നബി അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖിനോട് പറയാണ്, അബൂബക്കറേ, അറിയോ നിനക്ക് ഈ നാടോടിയായ മനുഷ്യനുണ്ടല്ലോ, ഇയാൾ ഈ ഭൂമുഖത്ത് വെച്ച ഏറ്റവും അധികം എന്റെ പേര് സ്വലാത്ത് ചൊല്ലിയാളാണ്. അതുകൊണ്ട് അബൂബക്കറേ മനസ്സിലാക്കിക്കോ, ദുനിയാവിലും ആഖിറത്തിലോ ഏറ്റവും എന്റെ അടുത്തേക്ക് അടുത്താള് അഖ്റബുഹും ഇലയ്യാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്നിലേക്ക് അടുത്താളാരെന്നറിയോ, അഖ്തറുഹും അലയ്യ സ്വലാ. ഒരുപാട്
സ്വലാത്ത് ചെല്ലുന്നത് ആരാണോ അവരാണ് ഇന്നിലേക്ക് അടുത്തതെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോ ഉമ്മമാരെ സഹോദരിമാരെ പഠിച്ചു വെച്ചോ. ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പറയാനുള്ള ആഫിയത്തില്ല, പനിയായിരുന്നു, തൊണ്ടക്ക് സുഖമില്ല, കിടപ്പായിരുന്നു. ഇരിക്കട്ടെ സഹോദരിമാരെ, മനസ്സിലാക്കിക്കോ. അറിയൂലേ നിങ്ങള് നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന വഴിയിലേക്ക് കടന്നു പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ, മോളെ ദുനിയാവില് മാത്രമല്ല, മരിക്കുമ്പോ മാത്രമല്ല, മഹ്ശറയില് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് രക്ഷയാണ് കേട്ടോ. കാരണം എന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി തന്നില്ലയോ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു ഖുർആനിൽ അല്ലാഹുവിന്റെ വിശേഷണം കൊടുത്തിട്ട് ആ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, എങ്ങനെയുള്ള പ്രവാചകനാണ്? ഹരീസും അലൈക്കും, നിങ്ങളോട് വല്ലാതെ കൊതിയുള്ള പ്രവാചകനാണ് കേട്ടോ. അസീസും അലൈഹിമാനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത പ്രവാചകനാണ് കേട്ടോ. സഹോദരിമാരെ, നമ്മൾ കഷ്ടപ്പെടുന്നത് റസൂലുള്ള ഇഷ്ടപ്പെടൂല, റസൂലുള്ളാക്കത് താങ്ങാൻ കഴിയൂല. ഞാനൊരു ചെറിയ ആനുകാലിക വിഷയം ഒന്ന് പറയാ. അറിയൂലേ സിനിമാ നടന്മാരുടെ കൂട്ടത്തില് ഷാറൂഖ് ആണെന്ന് ഞാനോ ഷാറൂഖ് ഖാൻ ആണെന്ന് ഞാൻ ഓർക്കുകയാണ്. പേര് വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല, പത്രത്തിൽ വന്നതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പിറന്നാള് വന്നപ്പോ അദ്ദേഹത്തിന് ജീവനക്കാളേറെ സ്നേഹിക്കുന്ന അയാളുടെ ഫാൻസ് അസോസിയേഷന്റെ കൊളാണ്ടർമാര് വന്നിട്ട് അയാളുടെ ജന്മദിനം വരാൻ പോവാണ്, അയാളുടെ ബർത്ത്ഡേ വരാണ്, അയാളുടെ പിറന്നാൾ ദിവസം വരുമ്പോ 12 മണിക്ക് കേക്ക് മുറിപ്പുണ്ട്, അതുപോലെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായകന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, അയാളെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഒരുപാട് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് തണുപ്പം സഹിച്ചിട്ട് ഇയാളുടെ കൊട്ടാരത്തിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് വാഹനമിറങ്ങിയിട്ട് ഞങ്ങൾ ഷാറൂഖാനെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്ന് വന്ന് പറഞ്ഞപ്പോ പാറാവുകാരം പറഞ്ഞു, ഏത് ഷാറൂഖാൻ, ഏത് ഷാറൂഖ്, നിങ്ങൾ എന്ത് ഫാൻസ് അസോസിയേഷൻ ആയാലും സുരക്ഷയുടെ പേരുള്ളത് കൊണ്ട്, സുരക്ഷയുടെ വിഷയമുള്ളത് കൊണ്ട് അകത്ത് കടക്കാൻ പറ്റൂല, അകത്ത് കടത്തൂല എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് വലിയ നൊമ്പരായി പോയി. കാരണം എന്താ, ഇയാളെന്ന് വന്ന് കണ്ട് കയ്യൊക്കെ പിടിച്ച് മുസാഫാത്ത് കടത്തി കയ്യൊക്കെ ഒന്ന് പിടിച്ച് മുത്താൻ വേണ്ടി ഒരു സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഈ ചങ്ങാതിയുടെ പാറാവുകാരൻ അയാളെ സംരക്ഷിക്കുന്ന അയാളുടെ വീടിന്റെ ഗേറ്റ് മാൻ ഗേറ്റ് തുറന്നു കൊടുത്തില്ല. അങ്ങനെ ആയപ്പോ വലിയ ടെൻഷനായി പോയി. എന്നാലും അവിടെ കാത്തു കെട്ടിയിരുന്നു, ഷാറൂഖ് ഖാന്റെ കേക്ക് മുറിക്കല്ലേ എന്നും കരുതി അവിടെ നിന്നു. കുറെ കഴിഞ്ഞപ്പോ 12 മണിയായപ്പോ അകത്ത് നല്ല ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട്, ആഘോഷം നടക്കുകയാണ്, കേക്ക് മുറിക്കുന്നുണ്ട്, പാർട്ടി നടക്കുന്നുണ്ട്, കൂക്കുകളും പൂക്കലും വിളികളൊക്കെ കേൾക്കുന്നുണ്ട്, പൂക്ക് വിളി കേൾക്കുന്നുണ്ട്. ഈ സാധുക്കൾ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ ഷാറൂഖ് ഖാൻ വരും, എന്നിട്ട് കയ്യൊക്കെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി വലിയ സംഭവമാക്കും എന്നൊക്കെ കരുതി കാത്തിരിക്കുകയാണ്. 12 മണിയായി, വന്നില്ല. കൊറേ നേരം വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ചങ്ങാതി വന്നു. വന്നിട്ട് ബാൽക്കണിയുടെ ലൈറ്റ് ഡോർ ഒന്ന് തുറന്നിട്ട് പുറത്ത് കുറെ ആളുകൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, ആരാധകർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ കുറെ സമയം കഴിഞ്ഞപ്പോ ഈ സാധുക്കൾ തണുത്ത് പറിച്ചു നിൽക്കുകയാണ്, കോട്ടക്കെട്ട് നിൽക്കുകയാണ്. അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോ ബാൽക്കണി കൈവീശി കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ സാധുക്കൾക്ക് ഹൗദുൽ ഖൗസർ ഇട്ടിനേക്കാൾ സന്തോഷമായി. ഓ, തിരിച്ചങ്ങോട്ടും ഭയങ്കര കയ്യൊക്കെ വീശി സന്തോഷമായി പോയി. സ്നേഹിക്കുന്ന ഒരാൾക്ക് തിരിച്ച സ്നേഹം പോലും തരൂല നമുക്ക്. നിങ്ങൾ ഏത് ആളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സിനിമാ നടനോ സിനിമാ നടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും ഒക്കെ ഒരാൾ നമ്മൾ പോയി സാറെ അടുത്ത് പോടെ അവിടെ നിന്നാ അടുത്ത് അടുത്ത് നിൽക്കാൻ പറ്റൂല.
നമ്മൾ സ്നേഹിച്ച ഇത്രയും വലിയ സംഭവം എന്നൊക്കെ എഴുതി കൊണ്ടു നടന്ന് ഞാൻ നിങ്ങളെ ആരാധനയ്ക്ക് വീട്ടിൽ വെച്ചാൽ വൈകോ മാറ്റി നിർത്തും നമ്മളെ, അടുത്ത് ഇരുത്തൂല, അയാളെ കാറിൽ കയറ്റൂല, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ മുത്തനബി തങ്ങളെ പിടിച്ചാൽ ആ പിടുത്തം വെറുതെ ആകൂല. ഖുർആൻ പറയാണ് ഹരീസുന്നലൈക്കും, നിങ്ങളോട് വല്ലാണ്ട് കൊതിയുള്ള നേതാവാണ് കേട്ടോ റസൂലുള്ളാഹിക്ക് നമ്മളോട് വല്ലാത്ത കൊതിയാണ്. അതുപോലെ അസീസുന്നലൈഹിമാനിത്വം, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കഷ്ടപ്പെടുന്നത് മുത്തനബി തങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിക്കുകയാണ്, ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയാണ് സഹോദരിമാരെ. അസീസുൻ അലൈഹിമാനിത്വം, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾ കണ്ടോ, നബി തങ്ങൾ വഫാത്തിന്റെ ഹാലിൽ കിടക്കാണ്, രോഗശയ്യയിൽ കിടക്കുമ്പോ സഹോദരിമാരെ ഉമ്മമാരെ പഠിച്ചു വെച്ചോ, മുത്തുനബി തങ്ങൾ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കാണ്. നമ്മളൊക്കെ ഒരുപാട് വയത് കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്, അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോ അവസാന സമയത്ത് ഉമ്മത്തീ എന്റെ സമൂഹമേ എന്റെ സമുദായമേ എന്നാണ് വിളിച്ച് കരഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താവാ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചത് ഉമ്മത്തീ എന്റെ സമൂഹമേ എന്റെ സമുദായമേ എന്ന് വിളിച്ച് സങ്കടം പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. അത് നമുക്കറിയുന്ന കാര്യമാണ്, വഫാത്തായി പോകുമ്പോ എന്റെ സമൂഹമേ എന്റെ സമുദായമേ എന്ന് വിളിച്ചിട്ടാണ് മുത്തുനബി തങ്ങൾ വഫാത്തായി പോയത്. എന്റെ സമുദായമേ എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങൾ സമുദായമേ എന്ന് വിളിക്കുമ്പോ സഹോദരിമാരെ, റസൂലുള്ളാഹിന്റെ മക്കളെയും ഭാര്യനെയും മാത്രമല്ല വിളിക്കുന്നത്, നമ്മളൊക്കെ അതിൽ പെട്ടു. ഇരിക്കട്ടെ, ഞാനത് പറയല്ല, അത് വിശദീകരിക്കല്ല. നിങ്ങൾ കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ മുഖം ഇങ്ങനെ വിവർണമായി പോയി, വേദന സഹിക്കാൻ കഴിയുന്നില്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ ഇന്നലിൽ മൗത്തില സക്കറാത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ സുറുല്ലായി തങ്ങൾ പറഞ്ഞതാണ്. ഇരിക്കട്ടെ സഹോദരിമാര്, മനസ്സിലാക്കിക്കോ, ഇത്തമാര് പഠിച്ചോ. റസൂലുള്ളാഹി തങ്ങൾ ആ മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ സമയത്തതാ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് വരാണ്, ആരാണ് കടന്നു വരുന്നത്? മുത്തുരത്ന ചന്ദ്രവദന മാതൃക ബീവി ഫാത്തിമ ചിത്തിരപ്പൂവിൽ അരകൊത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ അമ്പിയ രാജന്റെ ഇമ്പപ്പു ഫാത്തിമ വമ്പനാലിയാർക്ക് തുണയൊത്ത ഫാത്തിമ എന്തോരാഴകാണ് എന്തോരാഴകാണ് മുത്തിലും മുത്തായ ഫാത്തിമ റസൂലുള്ളാഹി തങ്ങളുടെ തങ്കക്കുടമായ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ സഹോദരിമാരെ പഠിച്ചു വെച്ചോ, ഇത്തമാരെ മനസ്സിലാക്കിക്കോ, റസൂലുള്ളാഹിന്റെ പൊന്നുമോള് വന്നിട്ട് സങ്കടം പറയാണ് നബിയേ, യാ റസൂലല്ലാഹ് അവിടുന്ന് വഫാത്താവുകയാണല്ലോ, വല്ലാണ്ട് കരഞ്ഞു വന്നപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ ഫാത്തിമ ബീവി കരഞ്ഞു കണ്ടത്, കണ്ണുകളൊക്കെ ചുവന്നു പോയപ്പോ മുഖം തുടുത്തു പോയപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ വിളിക്കാണ്, യാ ഫാത്തിമ ഒന്നിങ് അടുത്തേക്ക് വാ മോളെ. ഫാത്തിമ ബീവിന് അടുത്തേക്ക് വിളിച്ചു. റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവിയെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം. കാരണം എന്താ? ഉമ്മയില്ലാതെ വളർന്ന കുഞ്ഞാണ്, ഉമ്മയില്ലാതെ വളർന്ന കുഞ്ഞാണ്. ഇരിക്കട്ടെ, ഞാനത് വിശദീകരിക്കുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി തങ്ങളാണ് ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്നത്. നബി തങ്ങളും ലോകത്തോട് വിട പറയാണ്, വാപ്പ മരിക്കാന്നറിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ വിട പറയാന്നറിഞ്ഞപ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് അതിനേക്കാളും സന്തോഷമായി. റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു, ഫാത്തിമ വന്നടുത്ത് ഫാത്തിമ
ഫാത്തിമ ബീവിയെ അടുത്തോട്ട് വിളിച്ചു. വഫാത്തായി വഫാത്താകാൻ കിടക്കുന്ന നബി തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ കാതിൽ ഒരു ചെറിയ ഒരു സ്വകാര്യം പറയാണ്, ചെറിയ ഒരു രഹസ്യം പറയാണ്. രഹസ്യം പറഞ്ഞപ്പോ അതുവരെ കരഞ്ഞിരുന്ന ഫാത്തിമ ബീവി പുഞ്ചിരിച്ചാണ് നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയത്. റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് ചോദിക്കാണ്, നബിയേ അവിടുന്ന് ലോകത്തോട് വിട പറയാൻ പോവാണല്ലോ, എന്നാൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നാളെ ഞാൻ മഹ്ശറയിൽ വരുമ്പോ എവിടാണ് നിങ്ങളെ തിരയേണ്ടത്? മഹ്ശറ എന്ന് പറഞ്ഞാൽ വിശാലല്ല നബിയേ, ആദ്യം നബി മുതൽ അവസാനത്തുള്ളവരല്ല എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അവിടെ എവിടെയാണ് ഞാൻ നിങ്ങളെ തിരയേണ്ടത്, എവിടെയാ എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ, നേരത്തെ നമ്മൾ സ്നേഹിച്ചിരുന്ന സിനിമാ നടൻ കാണിച്ചു കൂട്ടിയ കോപ്ര ഇത്തരം നമ്മൾ കണ്ടു. അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ്. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നടിയെ കണ്ടു, ഹേയ് വാ അവിടെ വിളിച്ചാ അവിടെ അവിടെ നിന്നറിയാം. ഉദാഹരണത്തിന് നമുക്ക് പറയാം, മമ്മൂക്ക അവിടെ വന്നിട്ട് നിൽക്കണം, അവിടെ ഷൂട്ടിംഗ് നടക്കണം, ഹേയ് മമ്മൂട്ടി പോടാറിയാം അല്ലെ, അല്ലെങ്കിൽ ഇനി മമ്മൂക്കാണോ സാറേന്നോ സാമ്പാറേന്നോ എന്ത് വിളിച്ചാലും ഇങ്ങോട്ട് വന്നെ സാമ്പാറേന്നു വിളിച്ചാൽ അയാൾ സാമ്പാറാവൂല, അയാൾ പോടാ അവിടെ നിന്നറിയാം. അല്ലെങ്കിൽ അയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ നല്ല അടി വെച്ച് തരും. മമ്മൂക്ക മമ്മൂട്ടിയുടെ വീട് പനമ്പള്ളി നഗർ അല്ലെ, അവിടെ പോയിട്ട് അയാൾ കേൾക്കും, ഞാൻ മമ്മൂട്ടിനെ സ്നേഹിക്കുന്ന ആളാണ്, ഡോറ് തുറക്കണേ എന്ന് പറഞ്ഞാൽ ഇടിച്ച് കൂമ്പ് കലക്കി കളയും. അത്രയേ ഉള്ളൂ അവരുടെയൊക്കെ മഹബത്ത്, ഒക്കെ ദുനിയാവിൽ തീർന്നു പോകും. എന്നാ നിങ്ങൾ കണ്ടോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, മുത്തു നബിയേ നാളെ മഹ്ശർ നടക്കുമ്പോ എവിടാ വാപ്പച്ചനെ അന്വേഷിക്കേണ്ടത്? മോൾക്ക് പേഴ്സണലായിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കണം, മോളെ എല്ലാവരും നാളെ മഹ്ശറയിലുണ്ടാകും, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടാകും, നീ അവിടെ വന്നാ നമുക്ക് കാണാം, മോൾക്ക് മാത്രം ഞാൻ സ്വർഗത്തുക്കളുടെ ടിക്കറ്റ് ചീട്ടിത്തരാം എന്നാണോ നബി തങ്ങൾ പറഞ്ഞത്? അല്ല കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയാണ്, ഫാത്തിമ നാളെ മഹ്ശറയിൽ വരുമ്പോ ഞാൻ ഹൗദിന്റെ ചാരത്ത് ഉണ്ടാകും മോളെ. ഞാൻ ഹൗദുൽ കൗതറിന്റെ ജാരത്തുണ്ടാകും, അവിടെ എന്റെ ഡ്യൂട്ടി എന്തെന്നറിയോ? എന്റെ സമുദായത്തിൽ പെട്ടവര്, എന്റെ ഉമ്മത്തിൽ പെട്ട ആളുകള്, അത് ഉമ്മമാരെ ചാവക്കാട്ടുകാരായാലും കൊടുങ്ങല്ലൂരുകാരായാലും ഈ പുതിയ കാവ് ഈ പ്രദേശത്തുള്ള ആരായാലും നമ്മളൊക്കെ റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുതല് ബഹുമാനപ്പെട്ട റിയാസ് ഉസ്താദ് പറഞ്ഞതുപോലെ അവിടുത്തെ പ്രതീക്ഷയിലൂടെ നമ്മൾ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലാണ്. ഇന്ന് നിങ്ങൾ കണ്ടോ എത്രയോ കൂടി ണക്കിന് മീതയാണ്, കിലോമീറ്റർ മീതയാണ് സൂര്യൻ ഉദിക്കുന്നത്, പക്ഷേ ചൂട് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ മോളെ. എന്നാൽ ആ സൂര്യൻ അല്ലാഹു തആല ഒരു ചാൻ മുകളിൽ കൊണ്ടുവന്നവരാണ്, സഹിക്കാൻ പറ്റൂല, താങ്ങാൻ കഴിയൂല. അങ്ങനത്തെ വല്ലാത്ത ഒരവസ്ഥയില് എല്ലാവരും വേദനയോടെ വിഷമത്തോടെ ഒരുപാട് സങ്കടത്തോടെ നമ്പരത്തോടെ പേടിയോടെ കരഞ്ഞുകൊണ്ട് മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ മക്കള് കരയണ്ട, വേദനിക്കണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ഓരോരുത്തരെയും സമാധാനിപ്പിക്കുകയാണ്. ആരെയാ സമാധാനിപ്പിക്കുന്നത്? റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചാൽ സ്വലാത്ത് ചൊല്ലിയവരുണ്ടോ? റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചവരുണ്ടോ? അവര് വെറുതെ ആവൂല. ഒന്നാമത് നബി തങ്ങൾ പറയാണ്, മൂന്ന് സ്ഥലത്താണ് നീ എന്നെ പ്രതീക്ഷിക്കേണ്ടത്. ഒന്നാമത്തെ സ്ഥലം ഹൗദുൽ കൗസറിന്റെ അവിടെയാണ്, അവിടെ എന്നെ കണ്ടില്ലെങ്കിലോ അനവിന്ദൽ മീസാൻ. പിന്നെ ഞാൻ ഉണ്ടാവുന്നത് മീസാനിന്റെ അവിടെയാണ്, മീസാൻ എന്ന തുലാസിന്റെ അവിടെയാണ്, അവിടെ എന്റെ ഡ്യൂട്ടി എന്തെന്നറിയോ? സഹോദരിമാരെ, നബി തങ്ങൾ പറയാണ്, മോളെ ഫാത്തിമ വാക്കൂലു ഉനാദി വാക്കൂൽ, ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാണ്, അല്ലാഹുവിനോട് പറയാണ്, റബ്ബിസക്കില്ലരാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ഹസനാത്തിന് പാരം വർദ്ധിപ്പിക്കണേ അല്ലാ. മീസാൻ എന്ന തുലാസിൽ വെച്ചിട്ട് നന്മയും തിന്മയും ഇങ്ങനെ തൂക്കാണ്, അപ്പോഴാണ് വെണ്ണലക്കാരായ നമ്മൾ വരുന്നത്, അതുപോലെ കൊടുങ്ങല്ലൂരുകാർ വരുന്നത്. ഒരുപാട് നിസ്കാരം എടുക്കാനുണ്ടോ? ഒരുപാട് നോമ്പെടുക്കാനുണ്ടോ? തലവ
ഉസ്താദ് പറഞ്ഞതുപോലെ അഴിമാല് പലതും ചെയ്യലുണ്ട് എന്ന് അതിനുള്ള ചക്കർ റബ്ബ് തന്നെ അല്ലാഹുവിന്റെ മുമ്പെ കൊണ്ടുപോയി വെക്കാൻ പറ്റിയ നല്ല നിസ്കാരമുണ്ടോ ഉമ്മമാരെ? ഇല്ലല്ലോ. അങ്ങനത്തെ വളരെ 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 ശുസ്കിച്ച ഇബാദത്തുമായി വളരെ കുറച്ച് അമലുമായി നമ്മൾ ചെല്ലുമ്പോ മീസാൻ എന്ന തുലാസ് എന്ന് പറഞ്ഞാല് അത് ചില്ലറ തുലാസല്ല കേട്ടോ. ഒരു ദിവസം ദാവൂദ് നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് മീസാൻ എന്ന തുലാസ് ഒന്ന് കാണിച്ചു തരോ പടച്ചോനെ, മീസാൻ എന്ന തുലാസരിക്കൊന്ന് കാണിച്ചു തരണോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു മീസാൻ എന്ന് പറയുന്ന തുലാസ്. ഇത് കണ്ടപ്പോ ദാവൂദ് നബി കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയിട്ട് ദാവൂദ് നബി ചോദിച്ചു ആർക്ക് കഴിയും മീസാനിന്റെ തുലാസ് ഹസനാത്ത് കൊണ്ട് നിറക്കാൻ ആർക്ക് കഴിയും? നമ്മളെ മീൻ തൂക്കുന്ന തുലാസ് പോലത്തെ കുഞ്ഞൊരു തുലാസ് അല്ല. ആർക്ക് കഴിയും ഇത്രയും വലിയ മീസാൻ എന്ന തുലാസിൽ ഹസനാത്ത് കൊണ്ടുപോയിട്ട് നടക്കാൻ ആർക്ക് കഴിയും? അങ്ങനെയുള്ള വലിയ തുലാസിലേക്ക് നമ്മുടെ നിസ്കാരവും നോമ്പുമായി നമ്മൾ വരുമ്പോ എല്ലാവരും കരയുന്ന ഘട്ടമാണ് കേട്ടോ, പതറിപ്പോകുന്ന ഘട്ടമാണ്. ആ സമയത്ത് നിങ്ങൾ കണ്ടോ നബി തങ്ങളെ ഡ്യൂട്ടി എന്താണ്? ഫാത്തിമ ബീവിയോട് പറയാണ്, മോളെ ഫാത്തിമ അവിടെ എന്റെ ഡ്യൂട്ടി എന്താണ്? പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് ഞാൻ പറയാണ് പണച്ചോനെ, എന്റെ കൊടുങ്ങല്ലൂരുകാരാ കടന്നു വരുന്നത്, അവരുടെ ഹസനാത്തിന് വർദ്ധനവ് വെക്കണേ അല്ലാ, ഭാരം കൂട്ടണേ അല്ലാ എന്ന് ഞാൻ പ്രാർത്ഥിക്കും മോളെ ഫാത്തിമ. കണ്ടോ നിങ്ങള് അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തലിബി തങ്ങളെ ശഫാഅത്ത് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്നാമത് പറയാണ് ഞാൻ മൂന്നാമത് ഉണ്ടാകുന്നത് എവിടെയാണ്? മൂന്നാമത് അനസ്സിറാത്തി സിറാത്ത് പാലത്തിന്റെ അവിടെയാണ്. സിറാത്ത് പാലത്തിന്റെ അവിടെ ഞാൻ ഇങ്ങനെ വന്നു നിൽക്കും. വന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ സിറാത്ത് പാലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് കൊടുങ്ങല്ലൂരിക്ക് വരുമ്പോ അല്ലെങ്കിൽ ഒരു കാണുന്ന വരാപ്പുഴ പാലം മെടപ്പള്ളി പാലം പോലെ നല്ല വിശാലമായ പാലമൊന്നുമല്ല സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാലം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ മുടിയേക്കാളും നേർന്ന് അതുപോലെ കൂരാ കൂരിട്ടുള്ള വാളിനേക്കാളും മൂർച്ചയുള്ള ഒരു പാലാണ്. കാല് വെച്ച അപ്പൊ തന്നെ മുറിഞ്ഞു പോകും, കണ്ണ് കാണൂല, കണ്ണ് കാണൂല, സ്പേസ് വളരെ കുറവാണ്. അതിലൂടെ പോണ എത്രയാ പോണ്ടത്? സാറെ കുറച്ചാണ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇവിടുന്ന് ആണെങ്കിൽ ഇങ്ങനെ കമ്പി ജിമ്മ് അടിച്ച് വരാൻ ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങി 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 അതുവരെ പോണ്ടോ? ഞാൻ തൂങ്ങിപ്പോ പറ്റിയ പാലൊന്നല്ല, നടക്കാൻ പറ്റില്ല തൂങ്ങാവ സാധനം തൂങ്ങാൻ നടക്കൂല. നല്ല ബേജാറുള്ള പാലാണ്. അവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ സാഹസികമാണ്. ആ പാലത്തിന്റെ ഉമ്മറത്ത് മുത്തിനബിതങ്ങൾ വരെയാണ്. മുത്തിനബിതങ്ങൾ വന്നിട്ട് റസൂൽ നായിതങ്ങൾ പ്രാർത്ഥിക്കാൻ റബ്ബി സല്ലിം ഉമ്മത്തി മിനന്നാർ, പടച്ചവനെ എന്റെ സമൂഹത്തിന് നരകത്തിന് എന്റെ ഉമ്മത്തിനെ നരകത്തിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് പഠിച്ചോ, സഹോദരിക്കമാര് പഠിച്ചോ, സഹോദരങ്ങൾ പഠിച്ചോ, മുത്തിന്